വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. പോക്സോ കേസുമായി ബന്ധപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെതിരായ വിവാദ പ്രസ്താവനയിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം ബി ഗോവിന്ദന് ക്രൈംബ്രാഞ്ചിന്റെ ക്ലീൻചിറ്റ്. എം ബി ഗോവിന്ദന്റെ പ്രസ്താവന കലാപാഹ്വാനമല്ല, കലാപാഹ്വാനത്തിന് കേസെടുക്കാനുള്ള വസ്തുതകൾ പരാതിയിൽ ഇല്ല എന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഡി ജി പിക്ക് കൈമാറി നന്ദകുമാർ. വാർത്തയുടെ വിശദാംശങ്ങൾ ചേരുകയാണ് നന്ദകുമാർ. എന്തായാലും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ എം ബി ഗോവിന്ദിന് ക്ലീൻ ചീറ്റ് നൽകിയിരിക്കുന്ന സാഹചര്യമാണ്. കലാപാഹ്വാനത്തിന് കേസെടുക്കാൻ കഴിയില്ല എന്ന് കൂടി വ്യക്തമാക്കുന്നുണ്ട്. എന്തൊക്കെയാണ് റിപ്പോർട്ടിൽ കൂടുതലായി സൂചിപ്പിക്കുന്നത്? രഞ്ജിനി, പ്രധാനമായും ഇന്ന് കെ സുധാകരന്റെ ഒരു കേസ് കോടതി പരിഗണിക്കുകയാണ്. പ്രധാനമായും മാനനഷ്ട കേസാണ് ഇന്ന് പരിഗണിക്കാനിരിക്കുന്നത്. ഈ മാനനഷ്ട കേസിൽ പറയുന്ന ഒരു കാര്യം, ഇത്തരത്തിൽ തനിക്കെതിരായ ഒരു ഒരു തരത്തിലും കഴമ്പില്ലാത്ത ഒരു ആരോപണം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ മാനനഷ്ട കേസിന് അല്ലെങ്കിൽ മാനനഷ്ട കേസ് നൽകാനുള്ള വകുപ്പ് ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കോടതി പരിഗണിക്കണമെന്നും കൃത്യമായ ഒരു നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കെ സുധാകരൻ ഇന്ന് കഴിഞ്ഞ ദിവസം കോടതിയെ സമീപിക്കുകയും ചെയ്യുന്നത്. ആ കേസ് ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ്. അതിന് തൊട്ട് മുമ്പായാണ് ഇത്തരത്തിൽ മോൻസൺ മാവുങ്കൽ പ്രതിയായ പോക്സോ കേസിൽ ഇപ്പോൾ എം വി ഗോവിന്ദന് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ക്ലീൻ ചീറ്റ് നൽകിയിരിക്കുന്നത്. പ്രധാനമായും തലസ്ഥാനത്ത് നടന്ന ഒരു പത്രസമ്മേളനത്തിനിടെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇത്തരത്തിൽ വളരെ വിവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തിയത്. പ്രധാനമായും കെ സുധാകരനെതിരായ അതിജീവിത കെ സുധാകരനെതിരെ മൊഴി നൽകിയിട്ടുണ്ട് എന്നതായിരുന്നു പത്രസമ്മേളനത്തിലെ മാധ്യമ പ്രവർത്തകരോട് എം വി ഗോവിന്ദൻ പറയുകയും ചെയ്യുന്നത്. എന്തായാലും എറണാകുളം ഡി ജി പിക്ക് ഈ ഒരു പരാതി കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ പോയിരുന്നു. ഈ എറണാകുളത്തെ ഒരു പൊതുപ്രവർത്തകൻ പായിച്ചിറ നിവാസാണ് ഇത്തരത്തിൽ ഒരു പരാതി ഡി ജി പിക്ക് നൽകിയത്. പ്രാഥമിക അന്വേഷണത്തിന്റെ ഒരു ഭാഗമായി സൈബർ പോലീസിനാണ് ആദ്യം ഈ ഒരു പരാതി ഡി ജി പി കൈമാറിയത്. അതിനുശേഷം ആണ് എറണാകുളം ക്രൈംബ്രാഞ്ച് എസ് പി സാബു തോമസിന് ഇത്തരത്തിൽ ഒരു പരാതി ഡി ജി പി കൈമാറുകയും പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പറയുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സാബു തോമസ് ഇത്തരത്തിൽ ഒരു പരാതി അന്വേഷിക്കുകയും കഴിഞ്ഞ ശനിയാഴ്ച ഇത്തരത്തിൽ ഈ പായിച്ചിറ നിവാസ് എന്ന പൊതുപ്രവർത്തകന്റെ മൊഴി രേഖപ്പെടുത്തുകയും ഈ തലസ്ഥാനത്ത് നടന്ന ഈ വാർത്താ സമ്മേളനത്തിന്റെ ബൈറ്റുകൾ ശേഖരിക്കുകയും അത് കേൾക്കുകയും ചെയ്യുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡി ജി പിക്ക് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. ഈ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം, ഒരു തരത്തിലും കലാപാഹ്വാനത്തിന് കേസെടുക്കാൻ കഴിയില്ല, അതിനുള്ള ഒരു വകുപ്പുകളും ഇതിലില്ല, അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും പ്രാഥമിക അന്വേഷണത്തിൽ എം വി ഗോവിന്ദന് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്ന സാഹചര്യമാണ്. നന്ദനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. കെ പി സി സി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനിടെ മൈക്ക് കേടായത് ആസൂത്രിതമാണെന്ന നിഗമനത്തിൽ പോലീസ്. ആംപ്ലിഫയറിൽ നിന്ന് മൈക്കിലേക്കുള്ള കേബിൾ ബോധപൂർവം ചവിട്ടിപ്പിടിച്ചുവെന്നാണ് പോലീസ് എഫ്ഐആർ. എന്നാൽ ആൾത്തിരക്കിനിടെ സംഭവിച്ചതാണെന്നും 10 സെക്കൻഡിനുള്ളിൽ പ്രശ്നം പരിഹരിച്ചെന്നുമാണ് മൈക്ക് സെറ്റ് ഉടമ രഞ്ജിത്തിന്റെ വിശദീകരണം. എഫ്ഐആറിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. ഡാൻ കുര്യൻ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ഡാൻ, എന്തായാലും ഇത്തരത്തിൽ അബദ്ധത്തിൽ പറ്റിയതാണ് എന്നാണ് ഇവിടെ സാങ്കേതികമായി ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നവർ പറയുന്നത്. പക്ഷേ കൃത്യമായ ഒരു ആസൂത്രണം നടന്നു എന്ന് പോലീസ് പറയുന്ന സാഹചര്യമുണ്ട്. എന്താണ് കൂടുതൽ വിശദാംശങ്ങളും സാഹചര്യവും? രഞ്ജിനി, തീർച്ചയായിട്ടും അത്തരത്തിലൊരു വിശദീകരണം തന്നെയാണ് കന്റോൺമെന്റ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ തന്നെ, അതായത് ഈ ഒരു സംഭവം ഉണ്ടായ ആദ്യഘട്ടത്തിൽ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്കടക്കം ഈ സംഭവത്തിലൊരു അസ്വാഭാവികത തോന്നിയിരുന്നു. കാരണം മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ മാത്രമാണ് ശബ്ദ സംവിധാനത്തിൽ ഇത്തരമൊരു തകരാറുണ്ടായത്. അതിനു മുമ്പ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ സംസാരിച്ചിരുന്നു. അതിനുശേഷം നിരവധി നേതാക്കൾ സംസാരിച്ചിരുന്നു. അപ്പോഴൊന്നുമില്ലാത്ത ഒരു പ്രശ്നം മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനിടയിൽ മാത്രം സംഭവിച്ചത് അതിനെ വളരെ ഗൗരവത്തോടെ തന്നെയാണ് പോലീസ് അപ്പോൾ മുതൽ നോക്കിക്കണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ നൽകിയ വിവരങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കന്റോൺമെന്റ് പോലീസ് സ്വമേധയ കേസെടുത്ത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചത്. ആ അന്വേഷണത്തിലാണ് ആംപ്ലിഫയറിൽ നിന്ന് മൈക്ക് സെറ്റിലേക്കുള്ള കേബിൾ, ആ കേബിളിൽ ചവിട്ടി മുറുക്കിയതിനെ തുടർന്നുണ്ടായ അലോസരമാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്ക് മാറിയത് എന്നൊരു കണ്ടെത്തലിലേക്ക് പോലീസിനെ നയിച്ചിരിക്കുന്നത്. ഇനി ആരാണ് അത്തരത്തിൽ ആ കേബിളിൽ ചവിട്ടിയത്, അല്ലെങ്കിൽ ആ അത്തരത്തിലൊരു നീക്കം നടത്തിയത് ബോധപൂർവമായ ഒരു ശ്രമം തന്നെ ആയിരുന്നു, അതടക്കമുള്ള കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. ഏതായാലും ഈ സൗണ്ട് സിസ്റ്റത്തിന്റെ, അതായത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ
സംസാരിച്ചുകൊണ്ടിരിക്കുകയിൽ അത്തരത്തിൽ ആ ശബ്ദ സംവിധാനങ്ങൾ നിയന്ത്രിച്ചിരുന്ന മൈക്ക് ഓപ്പറേറ്ററായിരുന്ന ശ്രീ രഞ്ജിത്ത് ന്യൂസ് ഏറ്റീനോടൊപ്പം ചേരുകയാണ്. ഈ പോലീസ് എഫ്ഐആറിൽ കണ്ടോൺമെന്റ് പോലീസ് കൃത്യമായി പറയുന്നത് ബോധപൂർവമായി കേബിളിൽ ചവിട്ടി മുറുക്കിയതിനെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെട്ടതെന്നാണ്. അങ്ങനെ ഒരു പിഴവ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു? കേബിളിൽ എല്ലാ ആളുകൾ കൂട്ടമായി ചവിട്ടും. അത് മെയിനായിട്ട് ഈ സി എം കയറിയ സമയത്താണ് ചാനലുകാരും ക്യാമറമാന്മാരെല്ലാം കൂടെ അവിടെ വന്ന് ഇതിൽ ചവിട്ടി നിൽക്കുകയും അതിലൊരാളുടെ ബാഗ് തട്ടിയാണ് ഇതിൻ്റെ വോളിയം ഫുൾ ലെവലായത്. കൺസോളിൽ വോളിയം ഫുള്ളായിപ്പോയി, ഫുള്ളായതുകൊണ്ടാണ് ഹൗൾ ചെയ്തത്. അപ്പം നമ്മുടെ ടെക്നീഷ്യൻ ഈ ക്യാമറമാരെല്ലാം നിൽക്കുന്നതിൻ്റെ ഇടയിൽ കയറാൻ ഒരു 5-6 സെക്കൻഡ് താമസം വന്നു. 10 സെക്കൻഡിനകത്ത് അവർ ആ പ്രശ്നം അവൻ അതിൻ്റെ ഇടയിൽ കൂടെ കയറി പരിഹരിക്കുകയും ചെയ്തു. അതാണ് നടന്നത്. ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഈ മുഖ്യമന്ത്രി സംസാരിക്കുന്ന സമയത്തുണ്ടായ അതേ തിരക്ക് KPCC അധ്യക്ഷൻ കെ സുധാകരൻ പ്രസംഗിക്കുമ്പോഴും അതിനുശേഷം മറ്റുള്ള പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ളവർ സംസാരിക്കുമ്പോഴും ഉണ്ടായിട്ടുണ്ട്. പിന്നെ മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ മാത്രം എങ്ങനെയാണ് ആ കേബിൾ ഇങ്ങനെ കുരുങ്ങിയത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു വിവരം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയൊക്കെ കാല് കയറി തട്ടിയതായിരിക്കും. എന്തായാലും വോളിയം ഫുൾ ലെവലായി, അങ്ങനെയാണ് ഹൗൾ ചെയ്തത്. ഉടനെ ഈ പാലോട് രവി അകത്ത് നിന്ന് DCC പ്രസിഡന്റ് സ്റ്റേജിൽ നിന്ന് പറയുന്നുണ്ടായി, എവിടെ നാൾ കൂടി നിൽക്കല്ലേ, ഇത് മൈക്ക് ഓപ്പറേറ്ററൊക്കെ ഉള്ള സ്ഥലമാണ്, അങ്ങോട്ട് മാറി നിൽക്കാൻ ഉടനെ പറഞ്ഞ് ബോക്സ് വരെ മറിഞ്ഞ് വീഴാൻ പോയി അവിടെ നിന്ന്. അത്രയ്ക്ക് തിരക്കായിരുന്നു അതിനകത്ത്. താങ്കൾക്ക് അത് സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ ഈ തിരക്ക് മൂലം സംഭവിച്ച അപ്രതീക്ഷിതമായ ഒരു ഒരു തകരാർ എന്നാണോ താങ്കൾ അതിനെ കാണുന്നത്, അതോ ആരെങ്കിലും വളരെ ബോധപൂർവ്വം അങ്ങനെ ചവിട്ടിയതായിരിക്കും? ബോധപൂർവ്വം ചവിട്ടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം കൂടുതലും മാധ്യമപ്രവർത്തകരൊക്കെയാണ് അവിടെ നിന്നത്, ഫോട്ടോഗ്രാഫർമാരാണ് നിന്നത്. അറിഞ്ഞുകൂടാതെ കൊണ്ട് കാല് തിരക്കിനിടയിൽ തട്ടി ഇതായതായിരിക്കാം. എന്തായാലും ഈ ശബ്ദ സംവിധാനങ്ങൾ നിയന്ത്രിച്ചിരുന്ന രഞ്ജിത്താണ് നമ്മളോട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അതുമായി ബന്ധപ്പെട്ട നിലപാട് അറിയിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകിയിരിക്കുന്നത്. ഈ അന്ന് വലിയ തിരക്കുണ്ടായിരുന്നു അയ്യങ്കാളി ഹാളിൽ, പതിവിൽ കവിഞ്ഞധികം ജനത്തിരക്ക്. അതോടൊപ്പം തന്നെ നേതാക്കന്മാർ, മുഴുവൻ മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യം, ഫോട്ടോഗ്രാഫർമാരുടെ സാന്നിധ്യം അതൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിൽ ഈ കേബിളിലേക്ക് ഒരു ബാഗ് വെച്ചതിനെ തുടർന്നുണ്ടായ ഒരു പ്രശ്നമാണ് ഇത്തരത്തിൽ ആ ശബ്ദ സംവിധാനങ്ങൾ മുഴുവൻ തകരാറിലാക്കുന്ന, മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്ക് നീങ്ങിയത് എന്നാണ് ഈ സൗണ്ട് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്തിരുന്ന രഞ്ജിത്ത് വ്യക്തമാക്കുന്നത്. എന്തായാലും കണ്ടോമെന്റ് പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. അൺനോൺ കേസായിട്ടാണ് നിലവിൽ ആ കേസ് അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആർക്കെതിരെയും അല്ലെങ്കിൽ ഒരാളുടെ വ്യക്തമായി ഒരാളുടെ പേരോ അല്ലെങ്കിൽ ഒരു സംവിധാനത്തിന്റെ പേരോ ഒന്നും അവിടെ പരാമർശിച്ചിട്ടില്ല. പക്ഷേ അന്വേഷണം വിശദമായി തന്നെ കണ്ടോമെന്റ് സർക്കിൾ ഇൻസ്പെക്ടർ നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാരാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. വെളിപ്പെടുത്തി തീരുന്നില്ല കർഷകർ, മുട്ടിടിച്ച മുട്ടിൽ പ്രതികൾ. വയനാട് മുട്ടിൽ മരമുറിക്കേസിൽ പുതിയ വെളിപ്പെടുത്തലുമായി കൂടുതൽ കർഷകർ. മുറിച്ചുമാറ്റിയ മരത്തിന് കരാറിൽ പറഞ്ഞ പണം നൽകാതെ കബളിപ്പിച്ചുവെന്നാണ് കർഷകരുടെ പരാതി. വാഴവറ്റ അവലാട്ടുകുന്ന് ഊരുകാരായ ബാലനും ഗോപാലനുമാണ് മുട്ടിൽ മരമുറി കേസ് പ്രതി റോജി അഗസ്റ്റിൻ കബളിപ്പിച്ചുവെന്ന ആരോപണവുമായി രംഗത്ത് വന്നത്. മുട്ടിൽ മരമുറി കേസിലെ പ്രതി റോജി അഗസ്റ്റിൻ കരാർ പ്രകാരം മുറിച്ച വീട്ടിമരങ്ങൾക്ക് പണം നൽകാതെ കബളിപ്പിച്ചെന്നാണ് ആവലാട്ടുകുന്നിലെ ബാലനും ഗോപാലനും പരാതിപ്പെടുന്നത്. മാസങ്ങൾ കഴിഞ്ഞ് മരമുറി വിവാദമായതോടെ പിന്നീട് പണത്തിനായി റോജിയെ സമീപിച്ചില്ലെന്നും പരാതിക്കാർ. എന്തായാലും വീടിന് ഒരു ദോഷം തന്നെയായിരുന്നു അത്. പിന്നെ അങ്ങനെ റോജി മോനെ പിന്നെ മരം കച്ചവടമാക്കാൻ പറഞ്ഞ് ഞങ്ങൾ മരം കൊടുത്തു. പിന്നെ അഡ്വാൻസായിട്ട് 7000 രൂപ തന്നു. പിന്നെ 1,00,000 രൂപ പറഞ്ഞിട്ട് 87,000 ഞാൻ കച്ചവടം, അതിൽ 7000 രൂപ തന്നു. ബാക്കി പൈസ തരാമെന്ന് പറഞ്ഞിട്ട് തന്നൂല്ല. ഇതുവരെ ഞങ്ങൾ അന്വേഷിക്കാൻ പോയിട്ടുമില്ല. അത് 3 മരമായിരുന്നു ഞാൻ കൊടുത്തത്. അതിൽ 2 മരത്തിന് പുറത്തൊന്നും പറഞ്ഞ് അതിൽ വില കുറച്ച് അവിടെ തന്നേ. അത് 40,000 കിട്ടില്ല, അതിൽ കൂടുതൽ കിട്ടില്ല എന്നും പറഞ്ഞ് പിന്നെ അത് കിട്ടില്ല എന്ന് പറയുകയും ചെയ്ത് അതിനുശേഷം എല്ലായിടത്തും എടുക്കാൻ തുടങ്ങി. എന്നാൽ പിന്നെ നാളെ കൂടെ കൊടുത്തേക്കെന്ന് വെച്ച് കൊടുക്കുകയും ചെയ്ത് ആകെ അഡ്വാൻസായിട്ട് 5,000 രൂപയെ തന്നിട്ടുണ്ട്. കയറ്റി പോകുമ്പോൾ തരാമെന്നും പറഞ്ഞ് പോയില്ല. പിന്നീട് ഒരു പ്രശ്നമായിട്ട് പിന്നെ അതങ്ങനെ മാറിപ്പോയി. ചെറുകിട കർഷകരുടെയും ഗോത്രവിഭാഗങ്ങളുടെയും ഭൂമിയിലെ സർക്കാർ സംരക്ഷിത വീട്ടുമരങ്ങളാണ് ഇടക്കാലത്തെ റവന്യൂ ഉത്തരവ് ദുർവ്യാഖ്യാനം ചെയ്ത് മുറിച്ചത്. 600 വർഷം വരെ പഴക്കമുള്ള വീട്ടുമരങ്ങൾ മുറിച്ചുവീൽപ്പെടുന്നുണ്ട്. മരമുറിക്കാൻ വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകിയിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയ വാളംവയൽ ബാലൻ മുറിച്ച മരത്തിന്റെ പണം തനിക്ക് കിട്ടിയെന്നും പരാതിയില്ലെന്നും തിരുത്തി പറഞ്ഞിരുന്നു. ന്യൂസ് 18 വയനാട്.
മൊട്ടേൽ മരമുറി കേസിലെ പ്രതികളെ വീണ്ടും അഴിയെണ്ണിക്കുമെന്ന മന്ത്രി എ കെ ശശീന്ദ്രൻ. സാധാരണക്കാരായ കർഷകരെ തെറ്റിദ്ധരിപ്പിച്ച് മരം മുറിച്ചത് അതീവ ഗൌരവമുള്ള കുറ്റമാണ്. കർഷകരുടെയും ആദിവാസികളുടെയും പേരിൽ വ്യാജരേഖകൾ ഉണ്ടാക്കിയതിന് തെളിവുണ്ട്. സർക്കാർ സതുദ്ദേശത്തോടെ ഇറക്കിയ ഉത്തരവ് ദുർവ്യാഖ്യാനം ചെയ്തതാണ് വ്യാപകമായി മരം മുറിച്ചത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥൻ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയാൽ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു രീതിയിലാണ് അന്വേഷണം പോകുന്നത്. അല്ല, ഈ മരങ്ങളുടെ ഡി എൻ എ, മനുഷ്യന്റെ ഡി എൻ എ ഒക്കെ പരിശോധിച്ചെങ്കിലും മരങ്ങളുടെ ഡി എൻ എ പോലും പരിശോധിച്ചാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഈ ഘട്ടത്തിൽ സർക്കാരിന് എന്താണ് ഈ അന്വേഷണത്തിൽ പ്രതീക്ഷ? ഈ ഘട്ടത്തിൽ നിങ്ങളെല്ലാം സർക്കാരിനെ അഭിനന്ദിക്കേണ്ടതാണ്. കാരണം ഒരു കേസ് തെളിയിക്കാൻ ആവശ്യമായ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ അന്വേഷണ സംഘം മുമ്പോട്ട് പോകുന്നുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ ഇന്നലെയും ഇന്നുമായി കണ്ടിട്ടുള്ള മിനിയാനുമായി കണ്ടിട്ടുള്ള കാര്യങ്ങൾ തെളിയിക്കുന്നത്. അത് ചൂണ്ടിക്കാണിക്കുന്നത് ഈ കേസ് അതിലെ പ്രതികൾ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം എന്ന ഇച്ഛാശക്തി ഗവൺമെൻറ്റിനുണ്ട് എന്നാണ്. ആ നിലപാടുമായി ഇനിയും മുമ്പോട്ട് പോകും. എത്ര ഉന്നതനായാലും അവരെ നിയമത്തിൻ്റെ പിടിയിൽ കൊണ്ടുവരും. ലഭിക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് ഞങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്. കർഷകരെ തെറ്റിദ്ധരിപ്പിച്ചും സ്വാധീനിച്ചും മറ്റു തരത്തിൽ പ്രലോഭിപ്പിച്ചും ആണ് ഈ മരം മുറിച്ചിട്ടുള്ളത്. അത് മറ്റൊരു തരം ക്രിമിനൽ കുറ്റകൃത്യങ്ങളാണ്. ആ കുറ്റകൃത്യങ്ങൾ കൂടി ചേർത്തുകൊണ്ട് ഈ കേസ് ഫ്രെയിം ചെയ്ത് കോടതിയിൽ സമർപ്പിച്ചാൽ മാത്രമേ വനനിയമത്തിലെ ശിക്ഷയ്ക്ക് ഉപരിയായി ക്രിമിനൽ കുറ്റത്തിൻ്റെ ശിക്ഷയിലേക്ക് ഇത് പോവുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് കൂടുതൽ കനത്ത ശിക്ഷ പ്രതികൾക്ക് ലഭിക്കാൻ പോകുന്നത്. അത് കിട്ടണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏൽപ്പിക്കുന്നത് പറഞ്ഞത്. അതുകൊണ്ടാണ് ഒറ്റ അന്വേഷണം, ഒരു ഏജൻസി അന്വേഷണം. കേസ് കേസാണ്, അന്വേഷിക്കുക, തെളിയിക്കുക, ശിക്ഷിക്കുക. ഈ ഒരു നിലപാടാണ് ഈ കാര്യത്തിൽ ഈ സർക്കാരിനുള്ളത്. ഉദ്യോഗസ്ഥതലത്തിലെ ഒരു അലംഭാവം അല്ലെങ്കിൽ ചിലവരെങ്കിലും ഇവർക്ക് കൂട്ടു നിന്നതായുള്ള ഒരു ആക്ഷേപങ്ങൾ വരുന്നുണ്ട്, അതിനെക്കുറിച്ചും കണിശമായ ഒരു അന്വേഷണം ഉണ്ടാകുമോ? അല്ല, ഈ തെളിവ് ശേഖരിച്ച് വരുമ്പോൾ സ്വാഭാവികമായും അതിൽ പങ്കാളിയായ രാഷ്ട്രീയക്കാരനായാലും ഉദ്യോഗസ്ഥനായാലും പുറത്തു വരുമല്ലോ. നമ്മളെന്തിനായി ഉത്കണ്ഠപ്പെടുന്നു? അങ്ങനെ പുറത്തു വരുമ്പോൾ ആരാണോ ഉള്ളത് അയാൾ ഇതിനകത്ത് പെടും. എന്തായാലും വനംവകുപ്പ് മന്ത്രി എന്ന നിലയിൽ താങ്കൾ അക്ഷീണം പ്രയത്നിക്കുന്നത് ഇവർ ഈ അഴിക്കുള്ളിലാവാൻ തന്നെയാണ് അല്ലേ? തെറ്റു ചെയ്തവരെ ശിക്ഷിക്കുക എന്നതാണ് ഈ LDF സർക്കാരിൻ്റെ നയം. ഒരു കുറ്റവാളിയെയും രക്ഷിക്കുക എന്നത് LDF നയമല്ല. അതിന് സ്നേഹബന്ധമോ പരിചയമോ ബന്ധുബലമോ ഒന്നും ഒരു തടസ്സമല്ല. അതൊന്നും ഞങ്ങൾ കണക്കാക്കില്ല. കുറ്റവാളിയാണോ, കുറ്റം ചെയ്തിട്ടുണ്ടോ, ശിക്ഷിക്കപ്പെടണം. വളരെ നന്ദി. ഓക്കെ. എന്തായാലും വളരെ സമഗ്രമായ പഴുതടച്ച അന്വേഷണം തന്നെയാണ് ഉദ്ദേശിച്ചത്. മുന്നോട്ട് പോകുന്നത് മുന്നോട്ടുള്ള കേസിൻ്റെ നടത്തിപ്പിലും ഇതേ ആർജവം കാണിക്കും. കുറ്റവാളികളെങ്കിൽ അവർ അഴിക്കുള്ളിലാവും എന്ന് തന്നെയാണ് മന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. വയനാട് മുട്ടിലെ അനധികൃത മരമുറിയുമായി ബന്ധപ്പെട്ട റവന്യൂ വകുപ്പിന്റെ ഭാഗത്ത് നിന്നും അനാസ്ഥയോ കാലതാമസമോ ഉണ്ടായതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജ്. അനധികൃതമായി മരങ്ങൾ മുറിച്ചതുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളിലും KLC കേസുകൾ ബുക്ക് ചെയ്യുകയും കക്ഷികൾക്ക് നോട്ടീസ് നൽകി വിചാരണ നടത്തുകയും ചെയ്തതായും കളക്ടർ അറിയിച്ചു. സുൽത്താൻ ബത്തേരി താലൂക്ക് പരിധിയിലെ 4 കേസുകളിൽ പിഴ ചുമത്തിയിട്ടുണ്ട്. വൈത്തിരി താലൂക്ക് പരിധിയിലെ കേസുകളിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഉത്തരവ് നൽകുന്ന തരത്തിൽ നടപടികൾ പുരോഗമിക്കുകയാണെന്നും കളക്ടർ വ്യക്തമാക്കി. മുറിക്കാനുള്ള സാധ്യത ഇപ്പോഴും ഉണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തി മരം പല ഭൂവുടമകളിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ തന്നെ വളരെ കുറഞ്ഞ വിലയാണ്, സാധാരണഗതിയിൽ നൽകുന്നതിനേക്കാൾ വളരെ കുറഞ്ഞ വിലയാണ് ഉറപ്പിക്കുന്നത്. അതിൽ തന്നെ പറഞ്ഞുറപ്പിച്ച പണം നൽകിയില്ല എന്നാണ് ഇവർ ഇപ്പോൾ ആക്ഷേപവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഈ ഇവരൊക്കെ ഈ കേസില് ഈ വിഷയത്തിൽ പ്രതികളായുള്ള ആളുകളാണോ രതീഷ്? കാരണം കർഷകരടക്കം
ഈ ക്രമക്കേടിൽ ഉൾപ്പെടുകയും അവർ പ്രതികളാക്കപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ വനമന്ത്രി ഇവരെ ഒഴിവാക്കുമെന്ന് പറഞ്ഞെങ്കിൽ പോലും ഇതിൽ ഇത്തരം കാര്യങ്ങളിൽ ഉൾപ്പെട്ടവരാണോ ഇവർ? തീർച്ചയായും രഞ്ജിത്ത്, ഇത് നിയമപരമായി ഇവരും ഇതിൽ പ്രതികളാണ്. അതാണ് അസ്വാഭാവികമായി ഇതിൽ പ്രതിപട്ടികയിൽ വരികയാണ് ഇവർ. കാരണം ഈ മരങ്ങൾ, ഇത്തരം ഒരു സാഹചര്യത്തിൽ മരങ്ങൾ വിൽപ്പനയ്ക്കായി ഇദ്ദേഹത്തിന് വിൽപ്പനയ്ക്ക് നൽകി എന്ന ഒറ്റ കാരണം കൊണ്ട് അതിന്റെ വസ്തുത മനസ്സിലാക്കാതെ ഇത്തരം ഒരു ഉത്തരവുണ്ട്, അതുകൊണ്ട് ഈ മരങ്ങൾ വിൽപ്പന നടത്താമെന്ന ഒരു സാഹചര്യത്തിൽ ഇവരോട് കച്ചവടം ഉറപ്പിച്ചു എന്ന ഒരു ഒറ്റ കാരണത്താൽ ആണ് ഇപ്പോൾ ഇവർ ഇതിൽ കൂട്ടുപ്രതികളായി മാറുന്ന അവസ്ഥയുണ്ടത്. മന്ത്രി അത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിലും അത് നിയമപരമായി നിലനിൽക്കുന്നതല്ല അല്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. കാരണം കോടതിക്ക് മുന്നിൽ ഇത്തരത്തിൽ പരിഗണനകളില്ല. അത് നിയമപരമായ സാധ്യതകളും വസ്തുതകളും മനസ്സിലാക്കിയാണ് വിധിക്കുക. അതുകൊണ്ട് തന്നെ നിയമമനുസരിച്ച് സർക്കാർ ഭൂമിയിലെ സംരക്ഷിത ഇട്ടി മരങ്ങൾ മുറിച്ചത് ആരാണെങ്കിലും അതിന് അത് നിലനിൽക്കുന്ന നിയമപരമായ ബാധ്യതയുണ്ട്. അതിനുള്ള നഷ്ടപരിഹാരങ്ങൾ നൽകണം, അതിനുള്ള ശിക്ഷയും അനുഭവിക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഈ മനുഷ്യരൊക്കെ തന്നെ, ഈ സാധാരണ ഇതിനെക്കുറിച്ച് ഈ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാത്ത മനുഷ്യർ സ്വാഭാവികമായിട്ടും ഇതിൽ കൂട്ടുപ്രതികളാകുന്ന സാഹചര്യം കൂടിയുണ്ട്. വയനാട് മുട്ടിൽ മരമുറി കേസിൽ പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ പുറത്തു വരികയാണ്. കൂടുതൽ കർഷകർ ഈ അഗസ്റ്റിൻ സഹോദരന്മാർക്കെതിരെ രംഗത്ത് വരുന്ന പശ്ചാത്തലമാണ്. മുറിച്ച മരത്തിന് കരാറിൽ പറഞ്ഞ പണം നൽകാതെ കബളിപ്പിച്ചുവെന്നാണ് കർഷകരുടെ പുതിയ പരാതി. വാഴവറ്റ ആവലാട്ടുകുന്ന് ഊരുകാരായ ബാലനും ഗോപാലനുമാണ് മുട്ടിൽ മരമുറി കേസ് പ്രതി റോജി അഗസ്റ്റിൻ കബളിപ്പിച്ചുവെന്ന ആരോപണവുമായി രംഗത്ത് വന്നത്. മുട്ടിൽ മരമുറി കേസിലെ പ്രതി റോജി അഗസ്റ്റിൻ കരാർ പ്രകാരം മുറിച്ച വീട്ടിമരങ്ങൾക്ക് പണം നൽകാതെ കബളിപ്പിച്ചെന്നാണ് ആവലാട്ടുകുന്നിലെ ബാലനും ഗോപാലനും പരാതിപ്പെടുന്നത്. മാസങ്ങൾ കഴിഞ്ഞ് മരമുറി വിവാദമായതോടെ പിന്നീട് പണത്തിനായി റോജിയെ സമീപിച്ചില്ലെന്നും പരാതിക്കാർ. എന്തായാലും വീടിന് ഒരു ദോഷം തന്നെയായിരുന്നു അത്. പിന്നെ അങ്ങനെ റോജി മോനെ പിന്നെ മരം കച്ചവടമാക്കാൻ പറഞ്ഞ് ഞങ്ങള് മരം കൊടുത്തു. പിന്നെ അടുത്ത ദിവസമായിട്ട് 7000 രൂപ തന്നു. പിന്നെ 1,00,000 രൂപ പറഞ്ഞിട്ട് 87,000 ഞാൻ കച്ചവടം, അതിൽ 7,000 രൂപ തന്നു. ബാക്കി പൈസ തരാമെന്ന് പറഞ്ഞിട്ട് തന്നൂല്ല. ഇതുവരെ ഞങ്ങൾ അന്വേഷിക്കാൻ പോയിട്ടുമില്ല. അത് 3 മരമായിരുന്നു ഞാൻ കൊടുത്തത്. അതിൽ 2 മരത്തിന് പുറത്തൊന്നും പറഞ്ഞ് അതിൽ വില കുറച്ച് അത് തന്നേ. അത് 40,000 കിട്ടില്ല, അതിൽ കൂടുതൽ കിട്ടില്ല എന്നും പറഞ്ഞ് പിന്നെ അത് കിട്ടില്ല എന്ന് പറയുകയും ചെയ്ത് അതിനുശേഷം എല്ലായിടത്തും എടുക്കാൻ തുടങ്ങി. എന്നാൽ പിന്നെ ഞാൻ കൂടെ കൊടുത്തേക്കെന്ന് വെച്ച് കൊടുക്കുകയും ചെയ്ത് ആകെ അഡ്വാൻസായിട്ട് 5,000 രൂപയെ തന്നിട്ടുണ്ട്. കയറ്റി പോകുമ്പോൾ തരാമെന്ന് പറഞ്ഞ് പോയില്ല. പിന്നീട് ഒരു പ്രശ്നമായിട്ട് പിന്നെ അതങ്ങനെ മാറിപ്പോയി. ചെറുകിട കർഷകരുടെയും ഗോത്രവിഭാഗങ്ങളുടെയും ഭൂമിയിലെ സർക്കാർ സംരക്ഷിത വീട്ടിമരങ്ങളാണ് ഇടക്കാലത്തെ റവന്യൂ ഉത്തരവ് ദുർവ്യാഖ്യാനം ചെയ്ത് മുറിച്ചത്. 600 വർഷം വരെ പഴക്കമുള്ള വീട്ടുമരങ്ങൾ മുറിച്ചുവീൽപ്പെടുന്നുണ്ട്. മരമുറിക്കാൻ വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകിയിട്ടില്ലെന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയ വാളംവയൽ ബാലൻ മുറിച്ച മരത്തിന്റെ പണം തനിക്ക് കിട്ടിയെന്നും പരാതിയില്ലെന്നും തിരുത്തി പറഞ്ഞിരുന്നു. ന്യൂസ് 18. എച്ച് സലാം എംഎൽഎക്കെതിരായ പരാതിയിൽ സിപിഎം അന്വേഷണം. എച്ച് സലാം സെക്രട്ടറിയായ പാലിയേറ്റീവ് സൊസൈറ്റിയിൽ ഗുരുതര സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ചുള്ള പരാതിയിലാണ് നടപടി. സൊസൈറ്റിയിൽ കോടികളുടെ അഴിമതി നടന്നുവെന്നും 22 ലക്ഷം രൂപ സൊസൈറ്റിയിൽ നിന്ന് എടുത്തു എന്നതും അടക്കമുള്ള ആരോപണങ്ങളാണ് പരാതിയിലുള്ളത്. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജിനാണ് ചേർന്നത്. ശരണ്യ, എന്തായാലും പരാതിയിൽ വലിയ ആരോപണങ്ങളുണ്ട്, പാലിയേറ്റീവ് സൊസൈറ്റിയിൽ അടക്കം ഉള്ള ആരോപണങ്ങളാണ്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? രഞ്ജിനി, ആലപ്പുഴയിലെ അമ്പലപ്പുഴ സിപിഎം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള ചേതന പാലിയേറ്റീവ് സൊസൈറ്റിക്കെതിരെയാണ് ഇപ്പോൾ ഗുരുതരമായ ആരോപണം ഉയർന്നിട്ടുള്ളത്. 2015 രൂപീകൃതമായ ഈ സൊസൈറ്റി അതിനുശേഷം 8 വർഷക്കാലമായിട്ടും വാർഷിക പൊതുയോഗം വിളിച്ചു ചേർക്കുകയോ അതിന്റെ കണക്കുകൾ അവതരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സൊസൈറ്റി പ്രവർത്തിക്കുന്നത് പ്രധാനമായും ഡയഗ്നോസിങ് സെന്ററായും ഒപ്പം തന്നെ ലാബായും
ആരോഗ്യമാണ് പ്രവർത്തിക്കുന്നത്. ഒപ്പം അതിന്റെ തന്നെ പാലിയേറ്റീവ് സംവിധാനങ്ങൾ, വീടുകളിലെ കിടപ്പ് രോഗികളെ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ ചികിത്സിക്കൽ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ മെഡിക്കൽ കോളേജുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന RSBVയുടെ മെഡിക്കൽ കോളേജുമായി കരാറുള്ള ഒരു സൊസൈറ്റിയാണ് ചേതന. അതുകൊണ്ട് തന്നെ ലക്ഷങ്ങളുടെ വരുമാനം, അതായത് കോടികളുടെ വരുമാനം ഒരു വർഷം ഉണ്ടാകുന്ന 500 ടെസ്റ്റുകൾ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. 500 ടെസ്റ്റുകൾ നടത്താനാണ് മെഡിക്കൽ കോളേജുമായി ചേതനയ്ക്ക് കരാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്രയധികം തുക വരുന്ന ഒരു സ്ഥാപനത്തിന്റെ കണക്കുകൾ പുറത്തു വരുന്നില്ല എന്നുള്ളതാണ് സംശയത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിനകത്ത് CPM അന്വേഷണം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ സംഘടന രൂപീകൃതമായി എല്ലാ വർഷവും ഈ സൊസൈറ്റിയുടെ വാർഷിക പൊതുയോഗം വിളിക്കുകയും ഒപ്പം തന്നെ സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചിട്ടുള്ള ആളുകളെ ഇത് സംബന്ധിച്ച് എന്താണ് ഇതിന്റെ വരവ് ചിലവ് കണക്കുകൾ എന്നതിനെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. എന്നാൽ അത്തരം ഒരു സംവിധാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ആരൊക്കെയാണ് ഇതിന്റെ ബോണ്ടുകൾക്കായി പണം നൽകിയെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഒന്നും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ്. 15 ചേർന്ന കഴിഞ്ഞ സെക്രട്ടേറിയറ്റിലാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ അന്വേഷിക്കാനായി കെ പ്രസാദിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് തീരുമാനമായിട്ടുള്ളത്. എന്തായാലും CPM ഇതിൽ അന്വേഷണം പ്രഖ്യാപിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. വാർത്തയുടെ വിശദാംശങ്ങളാണ് ശരണ്യ സ്നേഹ നൽകിയത്. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.